السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുന തങ്ങൾ ഉസ്താദവർഗൾ, മറ്റു സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, സംഘടനാ സാരഥികൾ, ഉമറാക്കൾ, ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർ, നമ്മുടെ മഹത്തായ ബായാറു സ്വലാത്ത് മജ്ലിസിലാണ് നാം നിലകൊള്ളുന്നത്. കൃത്യം 10 മണിക്ക് തന്നെ നമ്മുടെ പരിപാടി സമാപിക്കാനുള്ളത് കൊണ്ട് സുദീർഘമായി സംസാരിക്കാതെ ഇന്നത്തെ ഈ മഹത്തായ മജ്ലിസ് സയ്യിദുന തങ്ങൾ ഉസ്താദവർഗൾ ബായാറു സ്വലാത്ത് ആരംഭിച്ചത് മുതൽ ഈ മഹത്തായ വേദിയിലെ ഏറ്റവും വലിയ ആകൃഷ്ടവും ബായാറു സ്വലാത്ത് മജ്ലിസിനെ നെഞ്ചേറ്റുകയും തൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകൾക്കും ഒരാശയമായി കാണുകയും സയ്യിദുന തങ്ങൾ ഉസ്താദവർഗളെ ജീവനേക്കാൾ സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒന്നരായ ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദവർഗളെ അനുസ്മരിക്കുന്ന മജ്ലിസും കൂടിയാണ് ഈ മഹത്തായ മജ്ലിസിൽ. ബഹുനരായ ഫൈസി ഉസ്താദവർഗൾ ഷറഫുൽ ഉലമയെ കുറിച്ച് വേണ്ടുവോളം പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതമെന്ന ആ വലിയ ദൗത്യം നിർവഹിച്ച് പാരത്രിക ലോകത്തിലേക്ക് മടങ്ങുമ്പോൾ അവിടത്തേക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ച് മരണത്തിലേക്ക് എല്ലാം ഒരുങ്ങി നിന്നുകൊണ്ട് കടിഞ്ഞുപോയ മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ അനുസ്മരിപ്പിക്കും പോലെ നമ്മിൽ നിന്ന് വിട ചൊല്ലിയ മഹാനായ ഉസ്താദവർഗൾ സമയമില്ലാത്തത് കൊണ്ട് സംസാരിക്കുന്നില്ല. ഒന്നരായ ഉസ്താദവറുകളെ കുറിച്ചും ഒന്നരായ തങ്ങൾ ഉസ്താദുമായുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചും ദിവസങ്ങളോളം പറഞ്ഞാൽ തീരുകയില്ല. ഒന്നരായ ഉസ്താദവറുകൾ ഏത് സമയത്തും ബായാറു സ്വലാത്ത് മജ്ലിസിന് വന്ന് പലപ്പോഴും നാം ഓർമ്മിച്ചതും പറഞ്ഞതുമാണ്, വിദേശത്ത് പോകുമ്പോൾ ബായാറു സ്വലാത്തിന്റെ ഡേറ്റ് വിളിച്ചു ചോദിച്ച് ഇന്ന ഡേറ്റിന് വിദേശത്തേക്ക് പോകാനുണ്ടോ, അതുകൊണ്ട് സലാത്തിന്റെ ഡേറ്റ് എപ്പോഴെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചോ. വിദേശത്തേക്ക് യാത്ര ചെയ്തിരുന്ന ഒന്നരായ ഉസ്താദവർഗൾ സ്ഥാപനത്തിന്റെ എല്ലാവിധ വിശേഷങ്ങളും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഏത് ചർച്ചകൾ വരുമ്പോഴും നേരിട്ട് ഒന്നരായ തങ്ങൾ ഉസ്താദവർഗൾ വിളിക്കുകയും അല്ലെങ്കിൽ നേരിട്ട് ഇവിടത്തേക്ക് വരികയും ചെയ്തിട്ടോ സ്ഥാപനത്തിൽ പ്രയാസങ്ങളുണ്ടോ, ആ പ്രയാസങ്ങളെ തങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ഉസ്താദവർഗളോട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടോ, എന്നിട്ട് പിന്നീട് പറയും എന്റെ കാര്യങ്ങളെല്ലാം ബായാറു സ്വലാത്തിനെ കൊണ്ട് നിറവേറ്റിയിട്ടുണ്ടോ, ഞാൻ ഇത്രയും സ്വലാത്തിനെ ബായാറു സ്വലാത്തിന് നെഞ്ചിലേറ്റിയതോ. എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദവർഗൾ, ആദരവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം സ്വപ്നം കാണാൻ ഭാഗ്യം ലഭിച്ച മഹാവ്യക്തിത്വമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ആ വന്ദ്യരായ ഉസ്താദവർഗൾ പറഞ്ഞതെന്റെ പ്രിയപ്പെട്ടവരെ, ബായാറു സ്വലാത്ത് മജ്ലിസ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ആ സലാത്ത് അവസാനമായി സലാത്തിന് വന്ന് സയ്യിദുന തങ്ങൾ ഉസ്താദവർഗളോട് പറഞ്ഞത് അവിടത്തേക്ക് സുഖമില്ലാതെ വന്നപ്പോ വീണ്ടും അൽമദീനയിലേക്ക് പോയിട്ട് തങ്ങൾ ഉസ്താദുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞത് എനിക്ക് ആഫിയത്ത് കിട്ടണം, ബായാറു സ്വലാത്തിന് മജ്ലിസ് സംബന്ധിക്കണമെന്ന് ഒന്നരായ ഉസ്താദവർഗൾ പറഞ്ഞു. ആ സമയത്ത് പോലും തങ്ങൾ ഉസ്താദും ബായാറു സലാത്തുമായുള്ള ബന്ധമായിരുന്നുവെങ്കിൽ തീർന്നില്ല. ഒന്നരായ ഉസ്താദവർഗൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നാമത്തെ പ്രാവശ്യം ഹോസ്പിറ്റലിലായിട്ട് മടങ്ങി അൽമദീനയിലേക്ക് വന്നപ്പോ വിനീതനായ ഞാനും ഞങ്ങൾ സുഹൃത്തുക്കളും പോയിട്ട് ഒന്നരായ ഷെയ്ഖുന ഉസ്താദവർഗളോട് പറയുമ്പോ അന്ന് അവിടെ വന്ന മഹാന്മാരായ ഉസ്താദുമാരും സദാത്തുക്കളോടുമെല്ലാം ദുആ ചെയ്യിപ്പിക്കുന്ന സമയത്തിൽ ഒന്നരായ ഉസ്താദവർഗൾ ഞങ്ങളെങ്ങനെ ദുആ ചെയ്യിപ്പിച്ചു മടങ്ങി വരുമ്പോ എന്നെ വിളിച്ചിട്ട് സഖാഫിയൊന്ന് വരൂ എന്ന് പറഞ്ഞു കിടന്ന സ്ഥലത്തേക്ക് വിളിച്ചിട്ട് എന്നോടൊരു 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒന്നരായ ഉസ്താദവർഗൾ അതെന്നോടൊരു വസിയത്താണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ തിരിഞ്ഞത് ഒന്നരായ ഉസ്താദവർഗളുടെ വഫാത്തിന്റെ ശേഷം ഒന്നാമത്തെ കാര്യം പറഞ്ഞതോ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടോ, എനിക്ക് വയറിന് വല്ലാത്ത വിഷമമുണ്ട്, വേദനയുണ്ടോ, ഭക്ഷണം ഒരൽപ്പം കടിക്കാൻ കഴിയുന്നുള്ളൂ, നീ തങ്ങൾ ഉസ്താദിനെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് ദുആ ചെയ്യണം, ദുആ ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതോ
തങ്ങൾ ഉസ്താദിനെ സഖാഫിയും മുറുക്കി പിടിച്ചോ, അത് മതി നമ്മുടെ ജീവിതത്തിൽ നിന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനത്തൊരു വസിയത്തായി ഒന്നരായ ഉസ്താദ് അവർകളോട് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാക്ഷ്യപ്പെടുത്തലാണ്. ബായാറ സ്വലാത്ത് മജ്ലിസ് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളെ അത്രയും സ്നേഹിക്കാൻ, ആ സ്നേഹിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒന്നരായ ഉസ്താദ് അവർകൾ അത്രയും സ്നേഹിച്ചത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ജഗന്നിയന്താവായ അല്ലാഹു നാളെ പാരത്രിക ലോകത്തിൽ അവരോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തൊരുമിച്ചുകൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സുദീർഘമായി സംസാരിക്കാതെ മരണത്തിലേക്ക് വേണ്ടി എല്ലാം ഒരുങ്ങി നിന്നുകൊണ്ട് ഇൻഷാല്ലാ രണ്ട് വാക്കിൽ അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുൽ ഖാദർ സഖാഫി അൽമദീന എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ കൂടിയാണ്. ഇൻഷാല്ലാ ഈ മജ്ലിസിൽ രണ്ട് വാക്കിൽ സംസാരിക്കും. ഞാൻ അതുകൊണ്ട് നീട്ടി പറയാതെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ ബായാർ സ്വലാത്ത് മജ്ലിസ് ഇന്ന് ഇത്രയും വലിയ മഴയാണ് കേരളത്തിന്റെയും കർണാടകത്തിന്റെയും വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവുമായിട്ട് ജനങ്ങൾ വലിയ കഷ്ടപ്പാടിലാണ്. പക്ഷേ ബായാർ സ്വലാത്ത് മജ്ലിസിന് ഇത്രയും ആളുകൾ, ഈ കാണുന്ന ആളുകളല്ല, നമ്മുടെ റോഡ് വക്കത്ത് നിർത്തിയിട്ടിരിക്കുന്ന, ഈ ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിറയെ മഴ വന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ബായാർ സ്വലാത്തിന് ഒടിച്ചുകൂടാൻ പറ്റുകയില്ല. ഞങ്ങൾ വണ്ടിയിലെങ്കിലും ഇരുന്നിട്ടോ ഞങ്ങൾ സ്വലാത്ത് മജ്ലിസിൽ ഒരുമിച്ചുകൂടണമെന്ന് ആഗ്രഹിച്ചു വന്ന നൂറുകണക്കിന് ആളുകൾ വണ്ടികളിലുണ്ടോ എന്ന് നിങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് വിശ്വാസികളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ടോ, അതോടൊപ്പം വളരെ സന്തോഷത്തോടുകൂടെ ഓർമ്മിക്കുന്നത് ഈ ബായാർ മുജമ്മഉ സഖാഫത്ത് സുന്നിയ ഈ നിലകൊള്ളുന്ന ബായാർ പൊന്നങ്കളം ഈ പ്രദേശം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഹൈന്ദവ സഹോദര മതക്കാരായ ആളുകളെല്ലാം ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ വലിയ ആഘോഷിക്കുന്ന ദിവസമാണ്. നമ്മുടെ ഈ ക്യാമ്പസ് പരിസരത്ത് എല്ലാ വർഷവും അതിവിപുലമായി ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ വലിയ ആഘോഷങ്ങൾ നടത്താറുണ്ട്. പക്ഷേ നമ്മുടെ ബായാർ സ്വലാത്ത് മജ്ലിസ് എല്ലാ മാസത്തിലും മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ്. പക്ഷേ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ഒരാഴ്ച പിന്നീടാക്കിയപ്പോ ആ കൃഷ്ണാഷ്ടമിയുടെ ആഘോഷങ്ങളെല്ലാം ഇന്നേ ദിവസത്തിൽ വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടത്തെ ഹൈന്ദവ സഹോദരങ്ങൾ മുഴുവനും പറഞ്ഞത്, ഞങ്ങൾ രാത്രി പാതിരാരാത്രി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു, നിങ്ങളുടെ സലാത്ത് മജ്ലിസിന് ഞങ്ങളെ കൊണ്ടൊരു ബുദ്ധിമുട്ട് വരരുത് എന്ന് ചിന്തിച്ചിട്ട് ഞങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് ഞങ്ങൾ രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് 4 മണിയാകുമ്പോൾ ഞങ്ങളെ പരിപാടി തീർക്കുമെന്ന് സന്തോഷം പറഞ്ഞ ആ എല്ലാ ഈ നാട്ടുകാരായ എല്ലാ ഹൈന്ദവ സഹോദരങ്ങൾക്കും സ്ഥാപനത്തിന്റെയും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെയും എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഈ നാട്ടിലെ മതസൗഹാർദ്ദവും ഈ നാട്ടിലെ മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷവും ഇനിയും ഉയർന്നുകൊണ്ട് നമുക്ക് ഐക്യത്തോടുകൂടെ സഹോദര്യത്തോടുകൂടെ ഈ മഹത്തായ സ്ഥാപനം എപ്പോഴും ദീൻ സമുദായത്തിന്റെയും അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിന്റെയും ഈറ്റില്ലമായി മാറാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് തന്നെ ഈ മഹത്തായ സലാത്ത് മജ്ലിസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ കാണുന്നതിന് വേണ്ടി വ്യത്യസ്തമായ നാടുകളിൽ നിന്ന് ഹൈന്ദവരായ ആളുകൾ ഇവിടെ വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറഞ്ഞ്, അവരുടെ അനാരോഗ്യങ്ങൾ പറഞ്ഞ്, അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഈ സലാത്ത് മജ്ലിസ് സംബന്ധിക്കുന്ന ഒരുപാട് ഹൈന്ദവരായ ആളുകൾ ഇതുകൊണ്ട് ആത്മീയമായി എനിക്ക് എന്റെ രോഗങ്ങൾ സുഖപ്പെട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഹൈന്ദവരായ സഹോദരങ്ങളോട് അവരുടെ മതത്തിന്റെ വേലിക്കെട്ടുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്നതിനു പകരം സാന്ത്വനത്തിന്റെ കയ്യൊപ്പാണ് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ചാർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഇൻഷാല്ലാ ഈ മഹത്തായ മജ്ലിസിന് നേതൃത്വം നൽകുന്ന സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഒന്നരായ പേശി ഉസ്താദ് അവർകൾ പറഞ്ഞ നമ്മുടെ ബഹുമാന്യരായ പേരോട് ഉസ്താദ് അവരുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ രണ്ട് പ്രവർത്തകർ മാക്കൂൽ മഹ്മൂദ് ഹാജി അടക്കമുള്ള സഖാഫി ഉസ്താദ് അടക്കമുള്ള നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഈ സ്ഥാപനത്തിന് സഹായിക്കുന്ന സഹകരിക്കുന്ന വിവിധ വ്യക്തികളിൽ നിന്ന് മരണപ്പെട്ടുപോയവർ, ഒന്നരായ നമ്മുടെ കാദിയാർ ഉസ്താദ് അവരുടെ ഉമ്മയടുത്ത് വഫാത്തായി പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മരണപ്പെട്ടുപോയവർക്കും ഇൻഷാല്ലാ ഒന്നരായ ഉസ്താദ് തങ്ങൾ ഉസ്താദ് അവർ ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം അല്ലാഹു ഒന്നരായ
ആയ തങ്ങൾ ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ വേദിയിൽ നമുക്ക് അനുസ്മരണ പ്രഭാഷണം നടത്തി തന്ന വന്യരായ പേശി ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ആദ്യത്തിൽ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകിയ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബഹുമാനരായ പാത്തൂർ മുഹമ്മദ് സഖാഫി ഉസ്താദ് അവർക്ക് അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഈ മഹത്തായ വേദിയിലുള്ള പ്രഗത്ഭരായ ഉസ്താദുമാർ ബഹുമാനപ്പെട്ട റഫീഖ് സാലി ദേലമ്പാടി ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ അൽമദീന സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറി വന്ദ്യരായ ഷറഫുൽ ഉലമയുടെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുൽ ഖാദർ സഖാഫി ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. വന്ദ്യരായ കടവത്തൂർ ഖാദി ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. അങ്ങനെ ഒരുപാട് പ്രാസ്താരിക നേതാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. വള്ളൂർ അഷ്റഫ് സാരി ഉസ്താദിനെ പോലെയുള്ള അങ്ങനെ ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് സാദാത്തുക്കൾ, ഓലമുണ്ട ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കൾ ഈ വേദിയിലുണ്ട്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം ഈ മഹത്തായ വേദിയിലുള്ള ഉമറാക്കൾ ബഹുമാനരായ മജീദ് ഹാജി മുംബൈ സലാത്തിന് വേണ്ടി മാത്രം മുംബൈയിൽ നിന്ന് സലാത്തിന്റെ ദിവസം ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോകുന്ന ബഹുമാനപ്പെട്ട മജീദ് ഹാജി അവർക്ക് അദ്ദേഹത്തിനും സ്ഥാപനത്തിന്റെ വകയിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനരായ മാനുപ്പ ഹാജി അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. ഒന്നരായ ബി എസ് ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വന്നു സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ അംസമിസ്ബായി ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. അംസമിസ്ബായി ഉസ്താദ് അവർക്കും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ ഒന്നരായ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്കളെ അതിരറ്റ സ്നേഹിക്കുകയും ഈ സ്ഥാപനത്തിന് വേണ്ടി ഓടി ഓടി നടക്കുകയും ചെയ്യുന്ന ബഹുമാനരായ നമ്മുടെ ബഹ്റൈനിലെ ഈ സ്ഥാപനത്തിന്റെ എല്ലാ വിഷയത്തിലും നേതൃത്വം നൽകുന്ന ബഹുമാനനായ കലന്തർ അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. സ്ഥാപനത്തിന്റെ സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ കുവൈത്തിലോ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുന്ന തങ്ങൾ ഉസ്താദ് അവർ അതിരറ്റ സ്നേഹിക്കുന്ന ബഹുമാനനായ നമ്മുടെ ഹൈദർ പട്ടോരി അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. സ്ഥാപനത്തിന്റെ സന്തോഷങ്ങൾ അറിയിക്കുന്നു. അങ്ങനെ ഈ സ്ഥാപനത്തിന് വേണ്ടി വിദേശത്തും നാടുകളിലും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ എല്ലാ അഭ്യുദയകാംക്ഷികളെയും സംഘടനാ സാരഥികളെയും ഈ മഹത്തായ വേദിയിലേക്ക് ആർദ്ദവമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഒരുമിച്ചുകൂടി എല്ലാവർക്കും സ്ഥാപനത്തിന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് വാഹിറു ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വൈകിയ വേളയിൽ ഒന്നരായ അബ്ബാസ് ഉസ്താദ് അവരെ അനുസ്മരിച്ച് രണ്ട് വാക്യം ബഹുമാനപ്പെട്ട